വഞ്ചനയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കൊണ്ടാണ് ജനങ്ങൾ NDA സർക്കാരിന് തുടർ ഭരണത്തിന് അവസരം നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കുമെന്നും രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം കേൾക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷം മര്യാദ പാലിക്കുന്നില്ലെന്ന് രാജ്യസഭാധ്യക്ഷനും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷത്തെ സേവന മികവ് കണക്കിലെടുത്താണ് രാജ്യത്തെ ജനങ്ങൾ NDA സർക്കാരിന് വീണ്ടും അവസരം നൽകിയത്. നുണപ്രചരണങ്ങളും വഞ്ചനയുടെ രാഷ്ട്രീയവും തള്ളിക്കൊണ്ടാണ് വിവേകമുള്ള ജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുത്തതെന്നും രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 60 വർഷത്തിന് ശേഷമാണ് തുടർച്ചയായി ഒരു സർക്കാർ 3ാം തവണയും അധികാരത്തിലേറുന്നത്. 5 വർഷത്തിനുള്ളിൽ രാജ്യം ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കും. ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഭാരതം ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ് ചുനാവ് മേ ദേശവാസിയോ കി വിവേക് ബുദ്ധി പർ ഗർവ ഹോതാ ഹൈ ക്യോകി ഉന്നോനെ പ്രൊപഗണ്ട കോ പരാസ്ത് കർ ദിയ ഹൈ ദേശ് കി ജനതാനെ പർഫോർമൻസ് കോ പ്രാഥമികത ദി ഹൈ की राजनीति को देशवासियों ने ठुकराया है और भरोसे की राजनीति पर विजय की मोहर लगा कि देश की जनता ने हमें जो जनादेश दिया है हम भारत की अर्थव्यवस्था को विश्व के टॉप 3 में पहुंचा के रखेंगे. സബ്കാ സാത് സബ്കാ വികാസ് എന്നത് തന്നെയാണ് സർക്കാരിന്റെ ആശയം. കോൺഗ്രസിന് രാജ്യത്തെ സാധാരണക്കാരുടെയും കർഷകരുടെയും മനസ്സറിയാൻ ഒരിക്കലും സാധിച്ചിട്ടില്ലെന്നും നിലവിൽ ഭരണഘടനയെ കൂട്ടുപിടിക്കുന്നവർ മുൻപ് അപമാനിച്ചവരാണെന്നും ഭരണഘടനാ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് മോദി സർക്കാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനിടെ പ്രതിപക്ഷം ബഹളം വെച്ച് സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. നുണ മാത്രം പ്രചരിപ്പിക്കുന്നവർക്ക് സത്യം കേൾക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. സഭാ മര്യാദകൾ പാലിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറും ചൂണ്ടിക്കാട്ടി. ആജ് വോ സദൻ ഛോഡ്കർ നീ ഗേ മര്യാദ ഛോഡ്കർ ഗേ ആജ് ഉനോനെ മുജെ പീഠ് നീ ദിഖായി ഹൈ ഭാരത് കേ സംവിധാൻ കോ പീഠ് ദിഖായി ഹൈ ആജ് ഉനോനെ मेरा अनादर और आपका अनादर नहीं किया है उस शपथ का अनादर किया है जो संविधान के तहत ली है. ബംഗാളിൽ വനിതകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ രാജ്യത്തിന് അപമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനം ഡൽഹി.